Hi, good morning everyone. I hope you are fine and safe with your family. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നു? ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നു അറിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. ദേ ഇവിടെ സ്ക്രീനിൽ നോക്കിക്കേ, ഒരുപാട് മനോഹരമായിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? എന്താണ് നോക്കിയിട്ടാണ് ഇന്ന് എന്താണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്? ആകാംക്ഷയോടെ ഇരിക്കണം എല്ലാവരും അല്ലേ? നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പേ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, സർ പറയുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കണം കേട്ടോ. നല്ല ശ്രദ്ധിക്കണേ. ദേ ഇവിടെ നോക്കിക്കേ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്, ദേ ഇവിടെ നോക്കിക്കേ, സ്പെല്ലിംഗ് എ എൻ ഡി ആൻഡ്. എന്താ പറയാ, എ എൻ ഡി ആൻഡ്? നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ ആൻഡ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എപ്പോഴാ കേട്ടിട്ടുള്ളത്? ആ, ഫാദർ ആൻഡ് മദർ. എപ്പോഴാ? ഫാദർ ആൻഡ് മദർ അല്ലേ. അപ്പൊ ഫാദർ എന്നതിന് ശേഷം ആൻഡ് ചേർത്തിട്ടുണ്ട് അല്ലേ, പിന്നെ മദർ എന്ന് പറയുന്നത്. അപ്പൊ ഫാദർ ആൻഡ് മദർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. എപ്പോഴും ആൻഡ് ഉപയോഗിക്കുക. ആൻഡ് എന്ന് പറഞ്ഞ ശരിക്കും രണ്ട് വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ആൻഡ് എന്ന് പറയുന്നത്. രണ്ട് ഫാദർ എന്ന് പറയുന്നത് ഒരു വാക്കാണ് അല്ലേ, അല്ലെങ്കിൽ അതേപോലെ മദർ എന്ന് പറയുന്നത് ഒരു വാക്കാണ്. ഈ രണ്ട് വാക്കുകളെയും യോജിപ്പിക്കുന്നതാണ് ഫാദർ ആൻഡ് മദർ എന്ന് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ ആണോ? അപ്പൊ ദേ ഫാദർ ആൻഡ് മദർ എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ പറഞ്ഞല്ലോ. അതേപോലെ നല്ല ഒരുപാട് എക്സാമ്പിൾ നമുക്ക് നമ്മൾ എന്തുണ്ട് സ്ക്രീനിലുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻഡ്, എ എൻ ടി ആൻഡ്. ഇവിടെ നോക്കിക്കേ, രണ്ടാളുകളുണ്ട്. ആരാണ്? ഒരു ബോയ് ഉണ്ട്, ഗേൾ ഉണ്ട് അല്ലേ. അപ്പൊ ബോയ് ഗേൾ എന്ന് പറയുന്നതിന് പറഞ്ഞ നമുക്ക് എന്താ പറയാ, ബോയ് ആൻഡ് ഗേൾ. എന്താ പറയാ, ബോയ് ആൻഡ് ഗേൾ, ആൺകുട്ടിയും പെൺകുട്ടിയും. ബോയ് ആൻഡ് ഗേൾ. ഇനി ഇവിടെ നോക്കിക്കേ, ഇതെന്താ കാണുന്നത്? ആ, മനോഹരമായിട്ട് സംഭവം എന്താ അല്ലേ, ടേസ്റ്റ് ആയിട്ടൊരു സംഭവമാണ്. എന്താണ്? ബ്രെഡ് കാണുന്നുണ്ട്, അതേപോലെ ബട്ടർ ഉണ്ട് അല്ലേ. ബ്രെഡിന്റെ മുകളിൽ എന്തുണ്ട്? ബട്ടർ ഉണ്ട്. അപ്പൊ ബ്രെഡ് ബട്ടർ എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് എന്താ പറയാ, ബ്രെഡ് ആൻഡ് ബട്ടർ. എന്താ പറയാ, ബ്രെഡ് ആൻഡ് ബട്ടർ. മനസ്സിലായിട്ടുണ്ടോ? ഓ, വെരി ഗുഡ്. അങ്ങനെയാണല്ലേ, രണ്ടെണ്ണം സാർ പറഞ്ഞല്ലോ. രണ്ടെണ്ണം അല്ല, മൂന്നെണ്ണം അല്ലേ. ഫാദർ ആൻഡ് മദർ പറഞ്ഞു, ബോയ് ആൻഡ് ഗേൾ പറഞ്ഞു, ബ്രെഡ് ആൻഡ് ബട്ടർ പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ, എന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾ സ്മാർട്ടാണ്, നോക്കട്ടെ. നിങ്ങൾ പറയാം, നിങ്ങൾ പറയാം. റെഡിയാണോ? റെഡിയാണോ? ആ, വെരി ഗുഡ്. എന്റെ മുന്നിൽ ഇരിക്കുന്ന മക്കളൊക്കെ റെഡിയാണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതേ ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടില്ലേ. ഈ പിക്ചർ എന്താ? ഇതിൽ എന്തൊക്കെയുണ്ട്? ആ, ഗ്രേപ്സ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, അതേപോലെ തന്നെ കാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ഓനിയൻസ്, അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് അല്ലേ. അതായത് ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ വെജിറ്റബിൾസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. നമ്മൾ ഒരുപാട് മുമ്പ് ഫ്രൂട്ട്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, വെജിറ്റബിൾസിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്ന് പറയുന്നതിന് പറയാം, നമുക്ക് എന്ത് പറയാം, എന്താ പറയാ, ഇവിടെ എന്ത് ചേർത്ത് കൊടുക്കണം? പറയേ, എന്താ ചേർക്കണ്ട? ആ, വെരി ഗുഡ്. മിടുക്കരാണ് കേട്ടോ. എന്താ ചേർക്കണ്ട? ആൻഡ്. ഇവിടെ എന്താ ചേർക്കണ്ട്? ആൻഡ്. അപ്പൊ എന്തായി? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എന്തായി? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ക്ലിയർ ആണോ? വെരി ഗുഡ്, മിടുക്കരാണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും കുറച്ച് ഉദാഹരണം നോക്കാം. ഇവിടെ എന്താ കാണുന്നത്? നമുക്ക് എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ, ഷൂസ് ഉണ്ട്, അതേപോലെ തന്നെ സോക്സ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് പറയാം, ഷൂസ് ആൻഡ് സോക്സ്. ഷൂസ് ആൻഡ് സോക്സ്. ക്ലിയർ? വെരി ഗുഡ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇതാരാ? ഇതൊരു ഹസ്ബൻഡ് ആണ്. ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഹസ്ബൻഡ് അല്ലേ, ഭർത്താവ് എന്ന് പറയും അല്ലേ. ഹസ്ബൻഡ് ഇവിടെ ആരാ? ഹസ്ബൻഡ് ആവും, വേറെ ഒരാളുണ്ടാവും. ആരുണ്ടാവും? വൈഫ്. എന്താ ഉണ്ടാവുക? വൈഫ്. ഹസ്ബൻഡ്, വൈഫ്. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരം ഒരു കാര്യം, ഒരു വസ്തു, ഒരു വേർഡ് പറഞ്ഞതിന് ശേഷം മറ്റൊരു വേർഡിനെ യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പഠിച്ചു? ആൻഡ് എന്നത് പഠിച്ചു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. വെരി ഗുഡ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇനി സർ ഒരു ഉദാഹരണം കൂടി മാത്രം പഠിപ്പിച്ചു, ബാക്കി കുട്ടികളാണ്, എന്റെ കൂട്ടുകാരാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ആ, ആരൊക്കെയുണ്ട്? ഫോറസ്റ്റിലെ കിങ് ഉണ്ട്, അതേപോലെ തന്നെ കിങ്ങിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അല്ലേ. ആരായത്? ലയൺ, ദെൻ ടൈഗർ. ലയൺ, ടൈഗർ. നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ടൈഗർ, ലയൺ എന്നൊക്കെ പറയാം. പക്ഷേ ഈ രണ്ട് വാക്കുകളെയും കൂടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ആൻഡ് എന്നുള്ളത് പഠിക്കുന്നത്. എന്താണ് ആൻഡ്? അപ്പൊ ഇവിടെ എങ്ങനെ ഉണ്ടായിരിക്കും? ടൈഗർ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ആ, വെരി ഗുഡ്. ടൈഗർ ആൻഡ് ലയൺ. ടൈഗർ ആൻഡ്
വെരി ഗുഡ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞും മക്കൾക്കും മനസ്സിലായി ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായി അല്ലേ രണ്ട് വാക്കുകൾ അല്ലെ രണ്ട് പദങ്ങളൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ആൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡ് വെച്ച് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു നീ ഇവിടെ നോക്കിക്കേ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ഉദാഹരണങ്ങൾ അല്ലേ സോറി കൂട്ടുകാർക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ താഴെ കാണുന്നത് അപ്പൊ ഞാൻ പേജ് നമ്പർ പറയാം അല്ലെ നമ്മുടെ പുസ്തകം ഉണ്ട് അല്ലെ നമ്മുടെ പുസ്തകം എപ്പോഴും സാർ കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ മാജിക് പേഴ്സിന്റെ പുസ്തകം ഉണ്ട് ആ ബുക്കില് പേജ് നമ്പർ 24 പേജ് നമ്പർ 24 ഈ പേജ് നമ്പർ 24 നോക്കിക്കേ നമ്മൾ ആൻഡ് എന്ന് പറയുന്ന നമ്മൾ ഇന്ന് പഠിച്ച കാര്യം കാണാം ഇവിടെ വരെ സാർ നിങ്ങളുടെ സഹായത്തോടെ നമ്മൾ ചെയ്തു ഇനി ഇവിടെ നോക്കിക്കേ 6 ഉദാഹരണങ്ങൾ ഇത് ചെയ്യാനുണ്ട് അപ്പൊ കൂട്ടുകാർ ചെയ്യേണ്ടത് ഇവിടെയൊക്കെ ഫില്ല് ചെയ്യണം ആൻഡ് വെച്ചിട്ടൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ ഇത് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ടീച്ചേഴ്സിന് അത് അയച്ചു കൊടുക്കണം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ആൻഡ് എന്ന് പറയുന്ന സംഭവമാണ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ വിശേഷവുമായി പുതിയ അറിവുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ